വിശ്വാസം രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്ന സന്ദേശം. ഒന്ന് വിളി, രണ്ട് തിരഞ്ഞെടുപ്പ്, മൂന്ന് ഇടറിപ്പോകരുത്, നാല് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാണ്. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എനിക്ക് പ്രസംഗിപ്പാനായി തന്ന വാക്യം യോശുവയുടെ പുസ്തകം 24:15 ഉൽപ്പത്തി പുസ്തകം 17:7 യോശുവ പറയുകയാണ്, നിങ്ങൾക്ക് അക്കരെ കണ്ട ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം, അല്ല ഇക്കരെ കണ്ട ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം. അതൊക്കെ നിങ്ങളുടെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ എനിക്ക് വേണ്ട കുടുംബത്തിനും ഒരു ശക്തമായ തീരുമാനമാണ്. അത് കോവിഡ് വന്നാൽ മാറുന്ന തീരുമാനമല്ല, അതേത് പ്രതിസന്ധി വന്നാലും മാറുന്ന തീരുമാനമല്ല. എൻ്റെ തീരുമാനം ഞാൻ ഒറ്റയ്ക്കല്ല, അത് കുടുംബമായിട്ടുള്ള തീരുമാനമാണ്. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞു സേവിക്കും. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ എല്ലാവരുടെ തീരുമാനം അതായിരിക്കണം. പ്രൈസലോ. യോശുവയുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, യോശുവേ ഒരു വെല്ലുവിളി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ വെല്ലുവിളി നിന്റെ പിതാക്കന്മാരോട് ചെയ്ത വാക്തത്വം പ്രാപിക്കും എന്ന് പറഞ്ഞ 4 മരുഭൂമിയിൽ പട്ടുപോയി. അതിൽ രണ്ടു പേരെ ശേഷിക്കുന്നുണ്ട്, 4 ഞാൻ നിന്റെ പിതാവായ ഷേമിന്റെ വംശജനായ അബ്രഹാമിനോട് പറഞ്ഞത് 4 അത് കൊടുക്കുമെന്നാണ്. എന്നാൽ 4 നീയും മറ്റൊരുവരും ഒഴിച്ച് കാലേബ് മൊഴിച്ച് ആ തലമുറ മുഴുവൻ നശിച്ചു. അടുത്തൊരു തലമുറയെ നിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. ആ തലമുറയ്ക്ക് നീ വാക്തത്വങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ചു കൊടുക്കണം. പക്ഷെ മുമ്പിൽ യോർദാനുണ്ട്. യോർദാനെ ജയിച്ചാൽ നീ നികളിക്കരുത്, തൊട്ടപ്പുറത്ത് എരിഹോ. എരിഹോവിനെ ജയിച്ചാൽ നീ നികളിക്കരുത്, അതിനപ്പുറത്ത് ഖായിയുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ച് മാത്രമേ നിനക്ക് വാക്തത്വങ്ങളെ വെട്ടിപ്പിടിക്കാൻ കഴിയത്തുള്ളൂ. യോർദാൻ മുമ്പിൽ വന്നു. തമ്പുരാൻ പറഞ്ഞു യോർദാനെ ഞാൻ ജയിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം, വിശുദ്ധി പ്രാപിച്ച പുരോഹിതന്മാർ ദൈവത്തിന്റെ സർവസാന്നിധ്യം വസിക്കുന്ന പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ പക്കത്ത് ചവിട്ടുമ്പോൾ വെള്ളത്തിന്റെ സ്വഭാവം മാറും. ദൈവത്തിന്റെ പെട്ടകമാണ് നിന്റെ തോളത്തിരിക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ സ്വഭാവം ഒഴുകുന്ന സ്വഭാവമാണ്. പക്ഷെ പെട്ടകം തോളത്തും ശുദ്ധീകരിച്ച പുരോഗതിനുമാണെങ്കിൽ വെള്ളത്തിന്റെ സ്വഭാവം മാറും. വെള്ളം രണ്ടായി മാറി മതിൽ പോലെ നിൽക്കും, ഒഴുക്കു നിൽക്കും. ഇന്ന് രാത്രിയിൽ നീ വിശ്വസിച്ചാൽ കാക്കയുടെ സ്വഭാവം മാറും.
നിങ്ങളെ രണ്ടായപ്പോ വൈകി കിടന്ന തലമുറ, തോളത്ത് കിടന്ന തലമുറ, ഏടി വെച്ചോണ്ട് പോയ തലമുറ, കയ്യെ പിടിച്ചോണ്ട് പോയ തലമുറ നാളെ വളരും. അവർക്ക് ഇപ്പൊ മലയാളം പിടികിട്ടത്തില്ലെന്ന് വരാം. സ്വന്തം പറഞ്ഞില്ല, പക്ഷെ നിന്റെ പിള്ളേർ നാളെ വളരുമ്പോ ചോദിക്കും, അപ്പച്ച ഈ ഒഴുകുന്ന വെള്ളത്തിൽ ഞാൻ നാട്ടിൽ നിൽക്കുന്ന കല്ല് അരങ്ങാതെ നിൽക്കുന്നല്ലോ, ഇതെന്താ സംഭവം? ഈ 8 മൈലപ്പുറത്ത് ഒരു 12 കല്ല് നിൽക്കുന്നല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ നീ പിള്ളേരോട് പറഞ്ഞ പോലെ അക്കരെ എത്തുമെന്ന് ഓർത്തതല്ലടാ. അല്ലേലൂയ്യ. അക്കരെ എത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ഇടത്തിൽ മൗനമായിരിക്കരുത്. അക്കരെ എത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ വള്ളമില്ല പോലെ, പാലമില്ല പോലെ അക്കരയ്ക്ക് പോകത്തില്ലെന്ന് പിശാച് വാദിച്ചു. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാര് പെട്ടക ചുമതല വിശുദ്ധിയുള്ള പുരോഹിതന്മാർ പെട്ടക ചുമന്നപ്പോൾ ഇടത്തിൽ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. പിശാചി പറഞ്ഞ് വാക്തത്വത്തിൽ കൊണ്ട് എത്തിക്കത്തില്ല. യോർദാൻ കരകവിഞ്ഞൊഴുകി ഇരുകരയിലും നന്മ പ്രാപിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പലരെയും പ്രാപിക്കേണ്ട തലേരാത്രി ഒഴുക്കിക്കൊണ്ടുപോയി. എന്നിട്ട് ഇന്ന് പകൽ വാക്തത്വം പ്രാപിക്കുന്നവരുടെ മുമ്പിൽ അഹങ്കരിച്ചൊഴുകുകയാണ്. ഇന്നലകളിൽ തകർത്തതുപോലെ നിന്നെയും തകർക്കുമെന്ന് പറഞ്ഞ് ഒഴുകുന്ന യോർദാനിൽ ശുദ്ധീകരണം പ്രാപിച്ച പുരോഹിതന്മാർ അവനാണ് പറഞ്ഞത്. എല്ലാവരും തന്നെ പ്രസംഗം കേട്ടപ്പോ ഇടിച്ചു പോകുന്നു. അവരുടെ പ്രസംഗം
കാലി കഴുകാൻ പാടില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്റെ കാലി കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള പങ്കുമില്ല, ഓഹരിയുമില്ല. ഉടനെ അവൻ നിന്ന് അവനെ കാലി മാത്രമല്ല കാലും തലയും കൈ എല്ലാം കൂടെ കഴുകിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു മടിയും ഇല്ലാത്ത മനുഷ്യൻ. അത് കഴിഞ്ഞ കർത്താവിനോട് പറയുകയാണ്, ആരെല്ലാം നിന്നെ പിരിഞ്ഞു പോയാലും ഞാൻ പിരിഞ്ഞു പോകത്തില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അല്ലേലൂയ. മാത്രമല്ല കർത്താവിന് വേണ്ടി വാളൂരി ഒരു പടയാളെ കഴുത്തു വെട്ടാൻ അവൻ തയ്യാറായി. പക്ഷെ ദൈവകൃപ കൊണ്ട് കാതെ മുറിഞ്ഞുള്ളൂ, അത് തമ്മിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒരു സ്വപ്നം പറഞ്ഞേ. അല്ലേലൂയ. ഇങ്ങനെയുള്ള ഈ മനുഷ്യനെ, അല്ലേലൂയ, ഈ രാത്രി പറയുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. അവൻ പ്രാഗി ആണയിട്ടു മുടിപ്പിച്ചു പറിച്ചു എല്ലാം ചെയ്തോളും, എനിക്ക് ആ മനുഷ്യനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അല്ലേലൂയ. എന്നിട്ട് മാത്രമല്ല, അവൻ അകലം വിട്ട് അനുഗമിച്ചു, അകലം വിട്ട് അനുഗമിച്ചു. ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അകലം വിട്ട് അനുഗമിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഏതായാലും ഞാൻ പോകുകയാണ് മീൻ പിടിക്കാനായിട്ട്. അഞ്ചെട്ട് പേരെയും കൂട്ടിക്കൊണ്ട് പുള്ളി മീൻ പിടിക്കാനും പോയി. ഇത്രയെല്ലാം ചെയ്ത മനുഷ്യന്റെ പുറകെ കർത്താവ് ചെല്ലുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവനെ തേടി ഒരു പ്രഭാത യാമത്തിൽ തിബിയാസിന്റെ കടക്കരയിൽ പോയി ഇങ്ങനെ ആ മീനൊക്കെ വളർത്തു വെച്ചോണ്ട് നോക്കിയിരിക്കുക. നോക്കിയിരിക്കുമ്പോൾ അകലേന്ന് ഇവനിങ്ങനെ വരിക, ഒന്നും കിട്ടിയിട്ടില്ല. കർത്താവ് സ്നേഹത്തോടെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? അവൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. അല്ലേലൂയ. എന്നാൽ അവ വലതു ഭാഗത്ത് വലവീശി ഒരു വലിയ മീൻകൂട്ടത്തെ കിട്ടി. എണ്ണപ്പെട്ട നല്ല മുഴുത്ത മത്സ്യങ്ങളെ കിട്ടി. അതെല്ലാം കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അവൾ കഴിക്കാൻ ആഹാരം എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തേച്ച് അവനോട് ചോദിച്ചു, കുഞ്ഞേ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ, സ്നേഹമുണ്ടോ? അവൻ എന്നോട് പ്രിയമാണ്. രണ്ടാമത് ചോദിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ താൻ പൊട്ടിക്കലും. കഥ പറഞ്ഞ കുഞ്ഞാടുകളെ വിളി, കുഞ്ഞാടുകളെ മേയ്ക്കാനായിരുന്നു പ്രശ്നം. പക്ഷെ തിരഞ്ഞെടുത്തത് പിന്നെ മീൻ പിടിച്ചോളാം. ആ പുള്ളിക്ക് ജീവിതത്തിന്റെ പരാജയം മനസ്സിലായപ്പോൾ നമ്മളോട് വയസ്സനാം കാലത്ത് പറഞ്ഞു, ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാണ്, എനിക്ക് പറ്റിയ ഗതികേട് നിങ്ങൾക്ക് പറ്റരുത്, അതുകൊണ്ട് നിങ്ങളുടെ വിളി ഞാൻ കൂടെ നടന്ന ആവേശത്തോടെ കടലിന്റെ മീനൊക്കെ നടന്ന മനുഷ്യനാണെങ്കിലും എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് പറ്റിയ ഗതികേട് നിങ്ങൾക്ക് വരാതിരിക്കുക. 2022 ജീവിക്കുന്ന നമ്മോട് പറയുന്നു, നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പും നീ രാത്രി ഉറപ്പാക്കണം. ഉറപ്പാക്കിയാൽ നിത്യതയിലേക്കുള്ള പ്രവേശനം ലഭിക്കും. എത്ര പേരുടെ മനസ്സിലാക്കുന്നുണ്ട്? ശ്രദ്ധിക്കപ്പെട്ട നമ്മുടെ എല്ലാ ലക്ഷ്യം നിത്യതയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് അനാദി നിത്യതയിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത് വർത്തമാനകാല നിത്യതയിലാണ്. നാം പ്രവേശിക്കാൻ പോകുന്നത് ഭാവികാല നിത്യതയിൽ. ഒരു സ്വപ്നം പറഞ്ഞു, ഭാവികാല നിത്യതയിലേക്ക് നടന്നു പോകുന്ന നമ്മൾ ഒരു യാത്രക്കാരാണെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പറഞ്ഞപ്പോൾ കപ്പൽ യാത്രക്കാരാണ്. രണ്ടാമത് പൗലോസ് പറഞ്ഞു, നമ്മൾ കെട്ടിടത്തിന്റെ പണിക്കാരാണ്, തോട്ടത്തിന്റെ പണിക്കാരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതേ പൗലോസ് തന്നെ പറയുകയാണ്, നമ്മൾ ദൈവത്തിന്റെ കൃഷിയാണ് എന്നൊക്കെ പറഞ്ഞ് പട്ടാളക്കാരനാണ്, ഓട്ടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ ഈ ധനനായ ദേവദാസനെ നമ്മളെ ഓർപ്പിക്കുകയാണ്. വിളിച്ചവരുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാഞ്ഞത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രിയമുള്ളവരെ, ദൈവം ആര് നോഹയെ വിളിച്ചു. നോഹ എന്തിനാണ് വിളിച്ചത്? നോഹയെ വിളിച്ചത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂത് ജനത്തോട് പറയാനും. ആ ദൂത് കേട്ട് ഒരുത്തനെങ്കിലും ഗുണപ്പെട്ടാൽ അവനെ പെട്ടകത്തി കയറ്റി ന്യായവിധി രക്ഷപ്പെടുത്താനും ആ നോഹയെ വിളിച്ചത്. തീർന്നില്ല, തന്നെയെ പറ്റൊരു കുടുംബമുണ്ട്, തന്റെ ഭാര്യ, മൂന്നാം പിള്ളാര്, മൂന്ന് മരുമക്കള്. അവൻ ഈ ന്യായവിധിയിൽ പെടാതിരിക്കാൻ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുക, അത് നോഹയെ വിളിച്ചതിന്റെ പിൻപിലെ ആഗ്രഹമായിരുന്നു. രണ്ടാമത് ദൈവം ശേമംശയനായ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചത് ഒരു വിശുദ്ധ സന്തതി അവന് രൂപപ്പെട്ടു വന്നിട്ട് ഒരു വിശുദ്ധ ജനത്തെ ഉളവാക്കുവാനായിരുന്നു. അവന് ശേഷമായിട്ട് തമ്പുരാൻ പിന്നെയും വിളിച്ചു, മോശയെ വിളിച്ചു. മോശ എന്ന പേര് വേദപുസ്തകത്തിൽ വേറെ ആർക്കുമില്ല. അതൊരു ഈജിപ്ഷ്യൻ പേരാണ്. റംസസ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ ഫറവൻ ഭരിക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു അടിമ വീട്ടിൽ പിറന്ന കൊച്ച്, എട്ടാം നാൾ പരിചയേറ്റവനാ. അവനെ കണ്ടപ്പോഴേ അവൻ മിസ്രയേമിൽ ജനിച്ച ഇസ്രായേലിനാണെന്ന് ഈ ഫറവോന്റെ പെണ്ണുക്ക് മനസ്സിലായി. കാരണം അഗ്നിചർമ്മം ഛേദിക്കപ്പെട്ട എട്ടാം നാളിൽ പരിചയേറ്റപ്പെട്ട കുട്ടിയാണ്. രണ്ടിട്ടേക്കുന്ന വസ്ത്രം അടിമ വസ്ത്രമാണ്. മൂന്ന് ഞാങ്ങളെ പെട്ടകത്തിലാണ് ഇട്ടിരിക്കുന്നത്. അത് നെയ്യാനറിയാവുന്ന ഈ അടിമകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞിനെ കൊണ്ട് ഇട്ടത് നൈൽ നദിയിൽ
ഇസ്രായേലിന്റെ പേര് നീ മാറ്റിയിട്ട് ഇത് ഈജിപ്ഷ്യൻ പേരാണ് പുസ്തകത്തിൽ പേര് ആർക്കും ഈ പേരൊട്ടില്ല സാധനം. ഈ മനുഷ്യന്റെ കാര്യം ശ്രദ്ധിക്കണമേ, അവൻ 40 വയസ്സുള്ളപ്പോൾ 26-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ സൈന്യാധിപനായി മാറിയ മനുഷ്യനാണ്. 14 വർഷം ഈജിപ്ഷ്യൻ ഫറവോന്റെ സാമ്രാജ്യത്തിന് സൈന്യാധിപൻ ആയി നിന്നത് ഈ മോശസ് എന്ന് ചരിത്രം പറയുന്നു. 14 വർഷത്തിനിടയിൽ 30-ലധികം വലിയ യുദ്ധങ്ങളെ നേതൃത്വം കൊടുത്ത് ജയിച്ചത് ഈ മോശയാണ്. ഓരോ യുദ്ധം കഴിയുമ്പോൾ ഇവിടെ പകരം മോന്റെ കൊടുത്തതുപോലെ ഒത്തിരി സമ്മാനങ്ങൾ, ഒത്തിരി നിക്ഷേപങ്ങൾ ഓരോ യുദ്ധം കഴിയുമ്പോൾ ഫറവോന്റെ സൈന്യാധിപനായി മോശ കിട്ടും. ഇതെല്ലാം മോശയുടെ സൈന്യാധിപൻ ക്യാമ്പിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ മോശ തീരുമാനമെടുത്തപ്പോൾ ഇട്ടേക്കുന്ന ഒരു ജോഡി ഡ്രസ് ഏതോ അതൊഴിച്ച് വേറെ ഒന്നും എടുത്തില്ല. അവൻ പല കാര്യം തീരുമാനമെടുത്തു. ഒന്ന്, എന്റെ വിളി വേറെ ആയതുകൊണ്ട്, എന്റെ തെരഞ്ഞെടുപ്പ് വേറെ ആയതുകൊണ്ട് ഒന്ന് മിസ്രയേലിലെ നിക്ഷേപങ്ങൾ എനിക്ക് വേണ്ട. യേശുക്രിസ്തു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ മഹിമ വിട്ടിറങ്ങി വന്നവരെ പോലെ കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ വിട്ട്, കൊട്ടാരത്തിന്റെ എല്ലാ സ്വാധീനങ്ങൾ വിട്ട് എന്റെ ജീവിതത്തിലെ വിളി വേറെ ആയതുകൊണ്ട്, എന്റെ തെരഞ്ഞെടുപ്പ് വേറെ ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ട ഒരു ജോഡി ഡ്രസ് മാത്രം എടുത്തുകൊണ്ട് കൊട്ടാരം വിട്ടിറങ്ങി തിരിച്ചവരെ തീരുമാനമെടുത്തു, എനിക്ക് മിസ്രയേലിലെ നിക്ഷേപങ്ങൾ വേണ്ട. 2, യേശുക്രിസ്തു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് പുറകിൽ ജീവിച്ച മനുഷ്യൻ വെളിപ്പാട് ക്രിസ്തു എന്ന അഭിഷേകനെ കണ്ടു. നിങ്ങൾ സ്വപ്നം പറഞ്ഞില്ല, ക്രിസ്തു വന്ന് 2000 വർഷം കഴിഞ്ഞ് രാത്രി ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത പലരും വിളിപ്പുണ്ട്. പക്ഷെ ക്രിസ്തു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് പുറകിൽ മോശ ക്രിസ്തുവിനെ കണ്ടു. ആത്മാവിൽ അവന്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ക്രിസ്തു എന്ന അഭിഷേകനെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ നിന്നയാണ് വലിയ ധനം. ഈ രംഗത്ത് പേര് വിശ്വസിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പുള്ളവർ മാത്രമേ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിന്റെ നിന്ദയെ വലിയ ധനമെന്നിടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഫറവോന്റെ നിക്ഷേപങ്ങളെ വേണ്ടെന്ന് വെച്ചു. അടുത്ത രാജാവാകേണ്ടത് റാംസേസ് കഴിഞ്ഞാൽ അന്ന് മരുമക്കത്തായത്തിൽ നിൽക്കുന്ന പലസ്തീൻ നാടുകളിൽ പെങ്ങളുടെ മകനാണ് രാജാവാകേണ്ടത്. അടുത്ത രാജാവ് ഇപ്പോഴത്തെ സൈന്യാധിപനായ ഈ മോശസ് ആണ്. പക്ഷെ മോശസ് ഫറവോന്റെ പുത്രിയുടെ മകൻ. ഹലോ, അവൻ ദൈവമായിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ യേശുവിനെ പോലെ രാജാവായി തീരണ്ടിയവൻ സൈന്യാധിപനായിരിക്കുമ്പോൾ സൈന്യാധിക പദവി വിട്ട് രാജാവാകാൻ പോകുന്ന സ്ഥാനം വിട്ട് തനിക്ക് എന്തെല്ലാം ലഭിക്കാമായിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ ലാഭമായിരുന്നതെല്ലാം. എത്ര പ്രസംഗിച്ചാലും, കാരണം നമ്മള് ജോസഫിനെ യേശുവിനെ ഉപമിക്കാറുണ്ട്, അതേപോലെ ഇസഹാക്കിനെ യേശുവിനെ ഉപമിക്കാറുണ്ട്, ദാനിയേലിനെ ഉപമിക്കാറുണ്ട്. പുസ്തകത്തിൽ അവരെ ആരെയും യേശുവിനെ ഉപമിച്ചിട്ടില്ല. എബ്രായ ലേഖനത്തിൽ യേശുവിനോട് ചേർന്ന് ഉപമിച്ച ഒരൊറ്റ ഭക്തനേ ഉള്ളൂ, അത് മോശയെ. ഒരു സ്വന്തം പറഞ്ഞാട്ട് മോശയല്ലാതെ മറ്റാരെയും യേശുവിനെ ഉപമിച്ചത് ഞാൻ ഈ ഒറ്റ പുസ്തകത്തിൽ വായിച്ചില്ല. നിങ്ങൾ വായിച്ചെങ്കിൽ ഇറങ്ങി വരുമ്പോൾ പറയണം എന്നോട്. ദൈവത്തിന് സ്തോത്രം, ഈ പുസ്തകത്തിൽ യേശുവിനോട് ഉപമിച്ച ഒരൊറ്റ ആളെ ഉള്ളൂ, അത് മോശയാണ്. എന്താ മോശയെ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? നിനക്ക് ശേഷം ഞാൻ യേശു എന്ന പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്നും യേശു മോശയെ പോലെ ആളാകുമെന്നുള്ളത് ഈ എബ്രായ ലേഖനത്തെ വിടുതാൻ കാരണം. മോശ എല്ലാം ലാഭമായതല്ല, ലാഭമായതല്ല. മോശയെ നീ എന്താ ഒരു അബദ്ധമല്ലേ കാണിച്ച്? ഇന്നലെ കൊട്ടാരത്തിലെ ഡൈനിങ് ടേബിൾ ആഹാരം കഴിച്ചവൻ ഇന്നൊരാട്ടിടയെ കുടിലിൽ പോയി കിടക്കുന്നു. ഒരു കുടിലിലെ ജീവിതം 1-2 വർഷമല്ല, 40 വർഷങ്ങൾ കുടിലിലെ ആഹാരം. ഞാൻ സൈന്യാധിപൻ ഇടയനായി മാറി എത്രയോ താഴ്ന്നിലേക്ക് പോയി. ഒറ്റ ദിവസം കൊണ്ട് ഉയർന്ന നിലയിൽ നിന്ന് താഴ്ന്ന നിലയിലേക്ക് പോയി. ഒരു സ്വത്രം പറയണമേ. അല്ലെങ്കിൽ ആ 40-ാമത്തെ വർഷവും പിശാചി കാതി വന്ന് പറഞ്ഞു, വയസ്സ് 80 ആയില്ലേ, വയസ്സ് കുറച്ചായില്ലേ, ഇവിടെ ഇനി ഒരു ഭാവിക്ക് വല്ല സാധ്യതയുണ്ടോ? നീ എന്റെ വെളിപ്പാടുകളിൽ നടക്കുമോ? ഒന്നിനും സാധ്യതയില്ല. നിരാശയുടെ തൂതുകളും വാക്കുകളും കാതി കേൾക്കുമ്പോഴും ഭക്തൻ ദൈവത്തോട് നിന്നെ വിളിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് 80-ാമത്തെ വയസ്സിൽ താൻ നടന്ന് നിരാശ നിന്ന
ഉറപ്പിച്ചു, മോശ തെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചു. അതുകൊണ്ട് തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശെ നീ എവിടെ നിന്ന് പരാജയപ്പെട്ട് ലജ്ജിതനായി നിന്നതിനായി ഒരു ജോടി വസ്ത്രവുമായി ഇറങ്ങി ഓടിയോ? അവിടേക്ക് തിരിച്ചു പോകും. ഇന്ന് രാത്രി അപമാനിക്കപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ മാനിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു. ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് തുട്ടപ്പിശാഞ്ഞ് നിന്റെ കാലുകളിൽ രോഗത്തിന്റെ പേരിൽ, പകർച്ചവ്യാധിയുടെ പേരിൽ, ഓ സാമ്പത്തിക കടപ്പാടുകളുടെ പേരിൽ നിന്റെ കമ്പനി പെട്ടെന്ന് കൂട്ടിപ്പോയത് കൊണ്ട്, നിന്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, ഓ ഹല്ലേലൂയ, നീ ഒരു തകർന്ന മടലിൽ മോഹേന്ദ്ര പോലും അടയ്ക്കാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു, നീ തകർന്ന മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി സ്വർഗമില്ല ഒരു കത്തുന്ന തീ പോലെ ഉൾപ്പെടുന്നത് പോലെ ഈ രാത്രി വെളിപ്പെടുക. 25th ജൂബിലി കോൺഫറൻസിന്റെ കടച്ചി രാത്രിയിൽ നിനക്ക് വേണ്ടി കത്തുന്ന ഉൾപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ രമനരക ശങ്കര അപരാജന, മോശത്തിന് ദൈവം വിളിച്ചു, മോശത്തെ 80 വയസ്സായതുകൊണ്ടോ ആട്ടിടയനായതുകൊണ്ടോ കുണ്ടിനി പാർക്കേണ്ടി വന്നതുകൊണ്ടോ നീങ്ങളുടെ ദർശനത്തിൽ കുറവ് വന്നിട്ടില്ല. ഇന്ന് പകൽ നിന്റെ തെരഞ്ഞെടുപ്പ് നീ ഉറപ്പിക്കണം, നിന്റെ വിളി നീ ഉറപ്പിക്കണം. തിരിച്ച് വിശ്രമിപ്പോണം. എന്റെ ജനം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ജനത്തിന്റെ കത്തത ഞാൻ കണ്ടു. ആ കത്തത മാറ്റുവാൻ, ആ നിലവിളി നീക്കുവാൻ നിന്നെ ഞാൻ കണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുഞ്ഞെ ഈ തലമുറയിൽ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തകർച്ചയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുവാൻ നിന്നെ ദൈവം നോക്കുകയാണ്. ഈ 25th കോൺഫറൻസിന് നാളെ പകൽ ആശീർവാദം പറയുമ്പോൾ ഇതിനകത്ത് ആരോഗ്യവും ദൈവം ഒരു മോശയ്ക്ക് പകരമായി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രപേർ കൊതിക്കുന്നുണ്ട്? എന്റെ ദൈവത്തിന്റെ വിളി എന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തുമായി തീരുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ കൈ നീട്ടിയപ്പോൾ ചെങ്കളി രണ്ടായി, മാറയിലെ വെള്ളം മധുരമായി, പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു, കാറ്റത്ത് കാട പറന്നു വന്നു, മൂളിൽ നിന്ന് മണ്ണ പൊഴിഞ്ഞു വന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ അസാധാരണമായ ദൈവകൃപയായിരുന്നു. അല്ല കുഞ്ഞ, അതിന് പുറകെ 40 വർഷം വില കൊടുത്തതാണ്. സ്വന്തം പറഞ്ഞില്ല, നീ ഇപ്പോഴത്തെ ചെങ്കളി തോന്നതേ കണ്ടുള്ളൂ, നീ ഇപ്പോഴത്തെ മാറ മധുരമായതേ കണ്ടുള്ളൂ, നീ ഇപ്പോൾ മണ്ണ പൊഴിയുന്നതേ കണ്ടുള്ളൂ, നീ ഇപ്പോൾ കാറ്റടിച്ച കാട വരുന്നതേ കണ്ടുള്ളൂ. ഒരു 40 വർഷങ്ങൾ കവട് വീണൊരുത്തനുണ്ട്. രാത്രി ദൈവത്തിന്റെ പൈതലെ നിലവിളിച്ച് വീഴാൻ നീ തയ്യാറായ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആരെയും വിശ്വസിക്കുന്ന ഈ രാത്രി മൗനമായിരിക്കരുത്. നീ വിള കൊടുത്തവനാണോ? ഓ ദീരാകാരാധന, കരയുന്ന പിതാവേ, കരയുന്ന മാതാവേ, നിങ്ങളുടെ അനുഭവത്തോടെ ബന്ധപ്പെടുത്തി ആത്മാവിനെ ദൂതം വിളിച്ചു പറയാ, നിന്റെ തലമുറ കൈവിട്ടു പോകത്തില്ല. വിശ്വസിക്കുന്നവരെ സ്വന്തം പറയാമുള്ളൂ. ഇന്ന് രാത്രി വെട്ടിക്കളയാൻ തീരുമാനം ഈ ജനത്തെ നശിപ്പിക്കും.
തമ്പുരാൻ പറഞ്ഞു, ഓക്കെ ഞാൻ നീ പറഞ്ഞത് കൊണ്ട് ഞാൻ നശിപ്പിക്കാൻ, പക്ഷേ നീ ഇവരുടെ കൂടെ ഞാൻ വരുന്ന പ്രശ്നമില്ല. പകരം ഞാൻ ദൂതനെ വിട്ടില്ല, ഞാൻ നിയമാരുടെ കൂടെ ഒരു നിമിഷം പോലും വരത്തില്ല. മോശം പിന്നെ മോശം പറഞ്ഞ് നീ വരുന്നില്ലെങ്കിൽ പോകുന്ന പ്രശ്നമില്ല. ഹലോ, നമ്മൾ തട്ടുമെന്ന് ഒരാൾ പറഞ്ഞാൽ പറഞ്ഞു, ആറു മാസം മുമ്പേ തട്ടണ്ടായിരുന്നു, ഇത്രയും ലേറ്റ് ആക്കിയതിനാ. എന്നാൽ ഇപ്പോഴും വൈകിയാണെങ്കിലും തീരുമാനം പോലും നടപ്പാക്കേ. നമ്മളതിനെ അനുശോചനമാക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, നടപ്പാക്കി പറയാനായിട്ട് സ്വന്തം പറഞ്ഞില്ല. അയ്യോ മോശി, അങ്ങനല്ല, വില കൊടുത്തിറങ്ങിയവരല്ലേ? വിളിയുടെ പേരിൽ, തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വില കൊടുത്തിറങ്ങിയവൻ ആരുടെയും തകർച്ചു കൊടുത്തില്ല, ആരുടെയും വീഴ്ച കൊടുത്തില്ല, ആരുടെയും മരണം കൊടുത്തില്ല. അവർ വെടിവിൽ തീരുമാനത്തോടെ പർവ്വതം കയറുന്ന യേശുവിനെ തേടി പർവ്വതം കയറി രണ്ടുപേർ ഇറങ്ങി വന്നു. കോരേബിൽ തീ ഇറക്കിയ, കർമ്മയിൽ തീ ഇറക്കിയ ഒരു ഭക്തൻ, കോരേബിൽ തീ വെളിപ്പെട്ട ഭക്തനും മാനവജയുടെ പാപം വഹിക്കുവാൻ മറുപമല്ലേക്ക് കയറുന്നത് കണ്ടപ്പോ സ്വർഗത്തിൽ അടങ്ങിയിരുന്നില്ല. രണ്ടുപേര് താഴോട്ട് ഇറങ്ങി വന്നു. ഇന്നലകളിൽ പർവ്വതം കയറി രണ്ടുപേര് ഇപ്പൊ പർവ്വതം കയറുന്നവരെ ശക്തീകരിക്കാൻ ഇറങ്ങി വന്നു. അവർ രണ്ടും പറഞ്ഞു കാണും, പാലി കർത്താവേ, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, ഞങ്ങൾ നീ ഇന്ന് കയറാൻ പോകുന്ന പർവ്വതത്തെ ഇന്നലകളിൽ ഞങ്ങൾ കയറി കീഴടക്കിയതാണെങ്കിൽ ഈ പർവ്വതത്തെ നീയും കീഴടക്കുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്താൻ മറുപമലയിൽ തേജസ്സിന്റെ മറവിൽ രണ്ടുപേർ ഇറങ്ങി വന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിച്ചകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എല്ലാരെയും അറിയിച്ചോളാൻ എന്റെ അമ്മയോട് പറഞ്ഞത്, ഒരു കൂട്ടം നേഴ്സ് ഡോക്ടർമാരാണ് പറഞ്ഞത്, മൂന്നാമത്തെ മാസം രക്തം മാത്രം വോമിറ്റ് ചെയ്ത് കിടക്കുന്ന, കംപ്ലീറ്റ് കോമയിൽ കിടക്കുന്ന അർത്ഥപ്രാണനായ ഒരു ചെറുപ്പക്കാരനെ 22 വയസ്സുള്ളപ്പോൾ കഴിയുന്ന മാതാവുണ്ടെന്ന് പറഞ്ഞ് എല്ലാരെയും അറിയിച്ചോളാൻ പ്രാർത്ഥിക്കുന്ന എന്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ബലത്തിന് പറയുക, ഡോക്ടറെ അറിയിക്കാനുള്ളവനെ അറിയിച്ചേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നെ, ഇന്നിനകത്ത് എത്ര പറയാൻ ധൈര്യമുണ്ട്. മരണകാരി അറിയിച്ചോളാണ് എന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അറിയിക്കാനുള്ളവനെ അറിയിച്ചേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഡോക്ടർ എന്നാ പറഞ്ഞത്? എന്റെ മോന്റെ കണ്ണ് ഞാൻ തിരുമ്മി അടയ്ക്കുമെന്നല്ലേ പറഞ്ഞത്? ഇല്ല ഡോക്ടറെ, അവൻ എന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കത്തേ ഉള്ളൂ എന്ന് എന്റെ അമ്മ പറഞ്ഞെങ്കിൽ 84 അമ്മയെ ഞാൻ ഒന്നിച്ച് കൈപിടിച്ചുകൊണ്ട് സ്നാനക്കാരോട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മിന്നലും പുറകിലുമായി സ്നാനപ്പെട്ട് ഞാൻ ഒരു പാസ്റ്ററായി നിൽക്കുന്നത് കണ്ടിട്ടാണ് മരിച്ചതെങ്കിൽ നിന്റെ കണ്ണടയ്ക്കും മുമ്പേ നിന്റെ കരച്ചിലിന്റെ മറുപടി, നിന്റെ മാറ്റത്തക്കടെ മറുപടി നിന്റെ കണ്ണുമ്പിൽ ഒരു പേർഷ്യൻ രാജാവിന്റെ വീട്ടിൽ ജനിക്കാൻ പോന്ന ഒരു കൊച്ചനെ കുറിച്ച് 100 ആണ്ടുകൾക്ക് മുന്നിൽ യെശയ്യാവ് പറഞ്ഞു, ബാബിലോണിയ സാമ്രാജ്യത്തെ പൊളിച്ചു കളയാൻ. ഞാൻ പേർഷ്യൻ ചക്രവർത്തിയുടെ വീട്ടിൽ ഒരു കോരശിനെ ജനിപ്പിക്കും. അങ്ങനെ കോരശിനെ ജനിപ്പിച്ചത് ബാബേലിനെ പൊളിച്ച് ശാലേലിനെ പണിയാൻ ദൈവം ഏത്തിയ പേർഷ്യ സാമ്രാജ്യത്തിന്റെ പേർഷ്യൻ സാമ്രാജ്യ നേതാവായി ഒരു ജാതിയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ സ്വപ്നം പറയാതിരിക്കരുത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി അസാധാരണമായ സ്വർണം കൊണ്ട് തലയെന്ന് പറയുന്ന ബാബിലോണിയ സാമ്രാജ്യത്തെ പൊളിച്ച്
ദിവസം പറഞ്ഞു, 31 ദിവസമായിട്ട് ജീവിച്ചിരിക്കുകയാണ്. ഫുൾ ബോഡി ചെക്കപ്പ് 7 ആഴ്ചത്തിനുള്ള എല്ലാ ആഴ്ചയിലും മെയിൻ വരുമാനമാണ്. അരമണി തൊട്ട് കാലത്തിനകം വരെ പരിശോധിച്ച് 7 ആഴ്ചത്തിനുള്ള ഒരു കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നതിനൊന്ന് മരിച്ചു പോയി. സ്വന്തം പറഞ്ഞു ഫുള്ള് ഓക്കെ എന്ന് പറഞ്ഞ പുള്ളികളൊക്കെ ഒരാഴ്ച ജീവിച്ചിട്ട് നമ്മൾ ഇളക്കി. അല്ലേലൂയ്യ. 3 ദിവസം പറഞ്ഞ പുള്ളി 39-ാമത്തെ വർഷം നിന്ന് പ്രസംഗിക്കുകയല്ലേ. ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത, ഇപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളുണ്ട്. അന്ന് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. 59 ഈ ലോകത്ത് ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. 84 ആ ലോക സ്ഥാപനം മുൻ നിർണയിച്ചവൻ, ഹലോ, വിടുവിക്കപ്പെടാൻ ദൈവം തീരുമാനിച്ചു. 59 പിറന്നു, 84 നടന്നു. പ്രൈസലോ. ഇനി എത്ര നാൾ ജീവിക്കണമെന്ന് നിർണയിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ മുൻ നിർണയിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചെങ്കിൽ സിയോൻ യാത്രക്കാരാ, ഇത് ഉല്ലാസ യാത്രയല്ല കേട്ടോ, ഇത് പിക്നിക് യാത്രയല്ല കേട്ടോ. ഇതിനകത്ത് പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അത് പറഞ്ഞ രക്ഷിക്കാവ ആ പുള്ളി തന്നെ 26 പറഞ്ഞേക്കുന്ന എന്റെ ശവങ്ങൾ എന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പ്രൈസലോ. ഭൂമി പ്രേതന്മാരെ എന്ന് പറഞ്ഞത് കന്നി ഗർഭിണിയാകുമെന്ന് പറഞ്ഞ ആള് തന്നെയാണ്. അത് നടന്നെങ്കിൽ പ്രൈസലോ. ഇന്നലെ ഹൃദയത്തിന് വേദനയുണ്ടെങ്കിൽ സ്നേഹിച്ച പലരും സ്നേഹിക്കപ്പെട്ട പലരും നമ്മെ വിട്ടുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പാരപ്പെടണം. കരയുന്ന മുഴുവൻ ഞാൻ ഇന്ന് ശ്രമിക്കണം. അറിഞ്ഞായിരുന്നല്ലോ അല്ലെ,
എന്ന് പറഞ്ഞ് പിന്നെ വാക്കുകളില്ല. നീ ഭാരപ്പെടുന്നത് എന്റെ ശബങ്ങളിൽ ആരെ എന്റെ ശബങ്ങൾ എഴുതുക. ഇന്നു മുതൽ കർത്താവിൻ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ഹല്ലേലൂയ, ഇവിടുത്തെ ഏതൊരു തീവ്രവാദി ഏതൊരു ഗോത്രത്തിലേക്ക് കയറി സഭയ്ക്കകത്ത് കയറി 30 പേരെ വെടിവെച്ചു കൊല്ലുന്നതല്ല ദൈവത്തിന്റെ പൈതലെ. ഇറാൻ ഇറാഖ് യുദ്ധമല്ല സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. റഷ്യ കൊണ്ടുപോയി കൊറിയായി ബോംബിടുന്നതല്ല. നിനക്കറിയാമോ ഈ ദിവസങ്ങളൊന്നും കാഹളം തോന്നിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാഹളം തോന്നിക്കും. കാഹളം തോന്നിക്കും. മരിച്ചവരക്ഷയനായി വിശ്വസിക്കുന്ന ശക്തമായി